ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ക്രിസ്തുയേശുവിൽ നമ്മുടെ വാത്സല്യനിധികളായ സൺഡേ സ്കൂൾ പ്രവർത്തകർ, പ്രത്യേകിച്ച് സഭാതലത്തിലും ഭദ്രാസന തലത്തിലും ഇടവക തലത്തിലും പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങൾ, പ്രവർത്തകർ, സൺഡേ സ്കൂളിൻ്റെ അഭ്യുതകാംക്ഷികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ടെക്നിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ, എല്ലാവരെയും, മാതാപിതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാ സഭാമക്കളെയും പ്രത്യേകമായി ഈ സമയത്ത് അഭിവാദ്യം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തുയേശുവിൽ നിറഞ്ഞ സ്നേഹവും പ്രാർത്ഥനയും ആശംസകളും അറിയിക്കുന്നു. ദൈവഹിതമായാൽ മെയ് മാസം 21-ാം തീയതി ഞായറാഴ്ച, അതായത് നമ്മുടെ പെന്തിക്കോസ്തി പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച, സഭ ആഗോളതലത്തിൽ സൺഡേ സ്കൂൾ ദിനമായി കൊണ്ടാടുകയാണല്ലോ. ഈ സമയം ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂൾ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ പങ്കുകാരാകാം. തീർച്ചയായിട്ടും ഇന്ന് സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഏറ്റവും വിപുലമായി നമ്മുടെ സഭയുടെ യൂണിറ്റുകൾ എവിടെല്ലാമുണ്ടോ അവിടെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നു, അഭിമാനകരമായി പ്രവർത്തിക്കുന്നു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ഇതിൻ്റെ പ്രസിഡന്റ് പദവി പരിശുദ്ധ ബാവാതിരിമേനയുടെ കൽപ്പന മുഖാന്തരം 1-ാം ആഴ്ചയിൽ തന്നെ ബലഹീനായ നാം ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒപ്പമുണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സൺഡേ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. കാരണം പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മികതയും വേദപുസ്തകവും മറ്റൊക്കെ പഠിക്കുവാൻ സൺഡേ സ്കൂളിനോടൊപ്പം ഗ്രഹാന്തരീക്ഷവും മറ്റ് പല വേദികളും ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ജീവിത ശൈലികളെക്കുറിച്ചും ക്രിസ്തീയമായ ജീവിത സാക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുവാൻ സൺഡേ സ്കൂൾ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ്. തീർച്ചയായിട്ടും ഇന്ന് മറ്റൊരു വലിയ ചലഞ്ച് കൂടെയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉദ്യോഗാർത്ഥം, പഠനാർത്ഥം ഒക്കെ വെളിയിലേക്ക് ധാരാളമായി പോവുകയാണ്. അതുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ അന്തരീക്ഷവും ക്രിസ്തീയ പശ്ചാത്തലവും ട്രെയിനിങ്ങും ആ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവർ ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ സഭയെയും ക്രിസ്തീയതയും മറക്കുകയും മറ്റ് സ്വാധീനങ്ങൾക്ക് വശം വരാവുകയും ചെയ്യും എന്നുള്ളത് വാസ്തവമാണ്. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ കൾച്ചറലൈസേഷൻ ഓഫ് ഈവിൾസ്. തിന്മകൾ സമൂഹത്തിൽ ഇന്ന് ഒരു കൾച്ചറിൻ്റെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്നു എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലത്ത് വളരെ ശക്തമായ അടിത്തറ ജീവിത പശ്ചാത്തലത്തിന് കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത് എടുത്തു പറയുവാനുള്ളത്, സൺഡേ സ്കൂളിൻ്റെ ബോധന രീതികൾ കാലത്തിനനുസരിച്ച് ഉയരേണ്ടിയിരിക്കും. പണ്ട് കാലത്ത് ടീച്ചർ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇന്നത് മാറി സ്റ്റുഡൻ്റ് ബേസ്ഡ് എഡ്യൂക്കേഷനും ടെക്നോളജി ബേസ്ഡ് എഡ്യൂക്കേഷനുമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആധുനിക ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ളൊരു പെഡഗോഗിക്കൽ മെത്തേഡ്സ് നമ്മൾ സൺഡേ സ്കൂളിലും തുടങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും സൺഡേ സ്കൂൾ പ്രസ്ഥാനം പഴയതുപോലെ കുഞ്ഞുങ്ങളുടെയോ മാതാപിതാക്കന്മാരുടെയോ സഹകരണം ലഭിക്കുമെന്ന് എനിക്ക് വലിയ പ്രത്യാശയില്ല. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് സ്റ്റുഡൻ്റ് ഫ്രണ്ട്ലി ആയി, സ്റ്റുഡൻ്റ് ബേസ്ഡ് ആയിട്ട്, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പെഡഗോഗിക്കൽ മെത്തേഡ്സും ബോധന രീതികളും ഒക്കെയും നമ്മൾ ആവിർഭവിക്കേണ്ടിയിരിക്കും. നമ്മുടെ പരീക്ഷാ രീതി തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്.
ഓൺലൈനിൽ എഴുതാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ പഴയതുപോലെ ഓഫ്ലൈനിലും എഴുതാനുള്ള രണ്ട് സൗകര്യങ്ങളും ഒരുപോലെ കൊടുക്കുകയാണ്. അത് ഓൺലൈനിൽ എഴുതുവാനുള്ള ആധുനികമായ ഒരു സാഹചര്യത്തിലേക്ക് ക്രമേണ പോകുന്നതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഇങ്ങനെയുള്ളൊരു പരിഷ്കാരം സൺഡേ സ്കൂളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റായിട്ട് പഴയതുപോലുള്ള ഓഫ്ലൈൻ പരീക്ഷാ രീതികളും നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പം അത് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനും നമ്മൾ ഊന്നൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് ഞാൻ അറിയിക്കുവാനും ഈ അവസരമെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു അംബ്രല്ലയാണ്. ഇതിൻ്റെ കീഴിൽ ഇന്ന് പല പല കൊച്ചു കൊച്ചു അംബ്രല്ല പ്രസ്ഥാനങ്ങളുമുണ്ട്. OKR, ഓവർസീസ്, ഇതെല്ലാം സൺഡേ സ്കൂൾ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ കീഴിൽ എന്നാൽ ഏകദേശമൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന രംഗങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം ഓൺലൈൻ സൺഡേ സ്കൂൾ പരിശുദ്ധ ഭാവാതിരിമേനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആവിർഭവിച്ച ഗ്ലോബൽ ഓൺലൈൻ സൺഡേ സ്കൂൾ സിസ്റ്റത്തിന് ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വീകരണവും ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പം ഇങ്ങനെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം എല്ലാ തലത്തിലും വളർന്ന് വികസിക്കുന്നു. നിങ്ങളേവരും ഈ സൺഡേ സ്കൂൾ ദിനത്തിൽ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പണം ചെയ്യാം, പ്രാർത്ഥിക്കാം, എല്ലാവരും അതിൽ സഹകരിക്കണം. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനുള്ള കവർ കളക്ഷനും ഞായറാഴ്ചകളിലെ തളികയും ചേർത്ത് നിങ്ങളെല്ലാവരും സഹകരിച്ച് പരമാവധി അത് വിജയിപ്പിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ കേന്ദ്രത്തിൽ എത്തിക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനം സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ ലോകത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻ്റ് ബലഹീനനായ ഡോക്ടർ ജോസഫ് മാർ ദിയോനീസിയോസ് മെത്രാപ്പോലീത്ത, ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.